ായിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്ന ആഗ്രഹത്തിലേക്ക് ചോദ്യം ആദ്യം ഈ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലായിരുന്നു അപ്പൊ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു എന്റെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞു നീ ഇത് ചെയ്തു നോക്ക് നിനക്ക് കിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഈ ബയോളജിന്ന് അപ്പൊ അങ്ങനെ ആ ടീച്ചർ എന്നോട് പറഞ്ഞു ഇങ്ങനെ നീ ചെയ്ത് കിട്ടും അങ്ങനെയാണ് ഞാന് അച്ഛന്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ ഞാൻ ചോദിച്ചു ഏതൊക്കെ സെന്റേഴ്സ് ആണ് നല്ലതുള്ളതെന്ന് എന്ന് അപ്പൊ പറഞ്ഞ ഇപ്പൊ ടോപ്പായിട്ടുള്ളത് സൈലം ആണ് നന്നായിട്ട് പോകുന്നത് നല്ല ക്ലാസ് ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു ക്ലാസ് കണ്ടു അങ്ങനെ പിന്നെ ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു അപ്പം പിന്നെ മെന്ററിങ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സൈലത്തിലേക്ക് ജോയിൻ ചെയ്തത് ഓക്കെ അപ്പം അങ്ങനെ അറിഞ്ഞാണ് ജോയിൻ ചെയ്തത് അല്ലേ അച്ഛന്റെ ഫ്രണ്ട് വഴി അപ്പോ ആ ടീച്ചറാണ് ശരിക്കും ഒരു വേർഡ് തന്നത് ഡോക്ടർ ആവാം ഐഡിയ തന്നത് അങ്ങനെ ഐഡിയയോട് കൂടി സൈലത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി ഫ്രം ദി സ്റ്റാർട്ട് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയോ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട രീതിയൊന്നും പിന്നെ എല്ലാവരും പഠിക്കുന്ന രീതിയും പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞതൊക്കെ വെച്ചിട്ടും പിന്നെ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡൗൺസ് പറയുമ്പോ എനിക്ക് ഒരു പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം എനിക്ക് പേടിയായിരുന്നു ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോ ഈ ടൈം മാനേജ് ചെയ്യാൻ കഴിയില്ല ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല മാർക്ക് കുറയുന്നു അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മെന്റേഴ്സും ഒക്കെ ആയിരുന്നു പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ നേരെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഇപ്പം എനിക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കെമിസ്ട്രി ആയിരുന്നു കൂടുതലും അപ്പൊ ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് പോവായിരുന്നു അപ്പൊ ടീച്ചേഴ്സിനോട് പേഴ്സണലായിട്ട് പോയിട്ട് സംസാരിക്കാം അവരിങ്ങനെ ഓരോ ടിപ്സ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ അപ്പൊന്ന് പറഞ്ഞാല് ഒരു ഡൗൺ വന്നാലും അങ്ങ് ഫുള്ളി അങ്ങ് നമ്മളെല്ലാര്ക്കും ആ ഒരു പാർട്ട് വരും കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് എനിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സ്കോറ് ചിലപ്പോഴൊക്കെ കുറയുന്നു ഈ സ്കോർ കുറയുമ്പോഴത്തേക്ക് സാധാരണ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് കുട്ടികൾ ചെയ്യുക പക്ഷെ മേഘം അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാ എക്സാംസും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു ആ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസിൽ കുറയുമ്പോൾ ആ എവിടെയാണെന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ചു കൃത്യമായിട്ടൊരു ഐഡിയ വാങ്ങിച്ചു പാരന്റ്സ് എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള ഈ മാർക്ക് കുറയുമ്പോഴൊക്കെ സപ്പോർട്ടിങ് അല്ലായിരുന്നോ ആ പാരൻസ് വർക്ക് പറഞ്ഞു പറഞ്ഞു കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ലൈക്ക് അപ്പം ഡൗണും ഒക്കെ നോർമൽ എന്ന് മേക്ക് മനസ്സിലായി ഇതിൽ തന്നെ കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക് സബ് സബ്ജെക്ടുകളിൽ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോ എടുക്കുമ്പോൾ കെമിസ്ട്രി ആയിരുന്നു ടഫ് ടപ്പായാലും കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സബ്ജക്റ്റിനെ എങ്ങനെ ഏറ്റവും ഹൈയിലേക്ക് കൊണ്ടുവന്നു അതിപ്പം ഞാൻ ടീച്ചേഴ്സ് മെയിൻലി ടീച്ചേഴ്സ് പറഞ്ഞത് ഫോളോ ചെയ്ത് അവരിങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞത് അനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചെയ്തത് ആ എന്നാ ഇത് ഇമ്പ്രൂവ് ചെയ്യാം അവരങ്ങനെ പറഞ്ഞു തന്നപ്പോ അത് ഫോളോ ചെയ്ത് ആയിരുന്നു ഓർഗാനിക് ആയിരുന്നു ഓർഗാനിക് ആയിരുന്നു ഓർഗാനിക് ആയിരുന്നു മറന്നു പോകും അതെ പിന്നെ ബയോളജിയിൽ ഉണ്ടായിരുന്ന ഇയർ ഒക്കെ ആ ഇയേഴ്സും ഒരുപാട് സയന്റിസ്റ്റ് നെയിമും ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ബേസിലൊക്കെ നോക്കിയാൽ ഫുള്ള് സയന്റിസ്റ്റ് നെയിമും ഇയേഴ്സും ഒരുപാടുണ്ട് അത് മാത്രമല്ല കൺസെപ്റ്റും എൻസൈംസും ഒക്കെ ഉണ്ട് ഈ മെമ്മറൈസ് ചെയ്യുന്ന പാർട്ട് ആയിരുന്നു ഇപ്പൊ എങ്ങനെ മാനേജ് ചെയ്തു അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കോഡ് ഉണ്ടാക്ക ഓക്കേ കോഡ് വെച്ചിട്ട് പഠിക്കാതെ അതാണ് അതാകുമ്പോ എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി ആദ്യം നമ്മളിങ്ങനെ നോർമലായിട്ട് പഠിക്കുമ്പോ പെട്ടെന്ന് മറന്നു മറന്നു പോയി എക്സാം എത്തുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരു മൂന്ന് ഇയർ ഒന്നിച്ച് കാണുമ്പോ അല്ലെങ്കിൽ മൂന്ന് സയന്റിസ്റ്റിനെ ഒന്നിച്ച് കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ അപ്പൊ ഇങ്ങനെ കോഡ് വെച്ചിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റി ആക്ച്വലി അത് എല്ലാ കുട്ടികൾക്കും ഉള്ള ടിപ്പാണ് കാരണം മെമ്മറൈസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമല്ല ചില കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പിന്നെ ചിലർക്കൊക്കെ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ പാട്ട് അപ്പൊ അതിന് വേഗം ചെയ്ത പോലെ തന്നെ കോഡ്സ് ഉണ്ടാക്കി നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാക്കി ഇനി നമ്മളിപ്പോൾ ശരിക്കും കുട്ടികൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റേജ് പ്രിപ്പറേഷനിലാണ് നമ്മൾ എങ്ങനെയൊരു മൂന്ന് മാസമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുള്ളത് പഠിക്കാന്ന് പറയുന്നത് എല്ലാവരും ഈ സമയത്തിനുള്ളിൽ ചെയ്തു എന്നാലും ഒരു കോൺഫിഡൻസിൽ ആക് ചെയ്യുന്ന സമയമാണ് കുട്ടികൾക്ക് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞോ എനിക്ക് ഒരുപാട് ബാക്ക് ഉണ്ടോ അപ്പൊ ഈ സമയത്തുണ്ടായിരുന്ന മോളുടെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു മോളുടെ ആൻസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് അതിനെങ്ങനെ മാനേജ് ചെയ്തു ഒന്ന് ഷെയർ ചെയ്യാം ഏഹ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആൻസൈറ്റി ആയിരുന്നു ഞാൻ ഞാനിത് കഴിയുമോ എനിക്ക് കിട്ടുമോ അപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് മെന്റേഴ്സ് ആയിരുന്നു ഓക്കെ മെന്റേഴ്സ് ശരിക്കും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ കൊറേ മോട്ടിവേറ്റ് ചെയ്ത് അവര് അങ്ങനെ ഞാൻ എന്ത് പ്രോബ്ലം വന്നാലും സംസാരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ കാരണം നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ കാണുമല്ലേ കിട്ടുമോ ടോപ്പിക് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമോ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ അത് പാരന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ അത് മെന്റേഴ്സ് ആവട്ടെ സംസാരിക്കുക നിങ്ങളുടെ പ്രോബ്ലം ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ നമുക്കൊരു ഒരു പകുതി ആശ്വാസം കിട്ടും പിന്നെ എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്തത് മൈൻഡ് മാപ്പ് ആണ് നമുക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു സാധനം ഷോർട്ട് ആക്കിട്ട് ഇടയ്ക്ക് എക്സാം ലാസ്റ്റ് ടൈം ഫുൾ എക്സാം ആണ് എല്ലാ എക്സാം അറ്റൻഡ് എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒന്ന് മിസ് ഔട്ട് ചെയ്തിട്ടില്ല നമ്മൾ കൂടുതൽ അറ്റൻഡ് തിനനുസരിച്ച് നമുക്ക് ആ ഒരു സ്പീഡ് കൂടും സ്പീഡ് കൂടുന്നുണ്ട് വേറെന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തോട് കിട്ടി അതായത് ആദ്യമൊക്കെ ഭയങ്കര ലോ മാർക്സ് ഒക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഈ എക്സാം മനസ്സിലാവും ഇങ്ങനെയാണ് ചോദിച്ചത് കൺഫ്യൂഷൻസ് ഇല്ല ജസ്റ്റ് പഠിച്ചിട്ടിരുന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് പഠിച്ചിട്ടിരുന്ന കാര്യമില്ല കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ ആ ഏരിയന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ ചിലപ്പോ ഫിസിക്സിലൊക്കെ നമ്മൾ ഫോർമുല പഠിച്ചിട്ട് കാര്യമില്ല ഒരു കൊസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അപ്പൊ ഈ തെറ്റുകൾ ഒരുപാട് വരില്ല ആദ്യമൊക്കെ മാർക്ക് കുറയുമ്പോൾ ഈ തെറ്റുകൾ എന്ത് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു നമുക്ക് എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നോ അപ്പൊ ഇറത് അനാലിസിസ് ചെയ്യാറുണ്ട് അതെ അപ്പൊ എക്സാമിന് മുമ്പ് നമ്മൾ ഇത് നോക്കിയിട്ട് നമുക്ക് മനസിലാവും ആ ഇന്ന ഇത് ആണ് നമുക്ക് തെറ്റു വന്നത് അപ്പൊ നമുക്കത് ഓവർകം ഓവർകം ചെയ്യാം കാണുമ്പോ നമുക്ക് മനസ്സിലാവും ആ ഇത് ഞാൻ പണ്ട് തെറ്റിച്ചതായി പക്ഷെ ഇപ്പൊ എന്തായാലും ഞാൻ തെറ്റിക്കില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് പാറ്റേൺ നമ്മുടെ നീറ്റിൽ കാണാറുണ്ട് ഒരു നിന്ന് തന്നെ നമുക്ക് ഫിസിക്സിലൊക്കെ കാണുന്ന കൊസ്റ്റ്യൻസ് ഒരിക്കലും ഒരേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടില്ല എങ്കിലും റെപ്പീറ്റേറ്റിവ് പാറ്റേൺസ് അതേപോലെ തന്നെ വരും അപ്പൊ ഒരാഴ്ച നിങ്ങൾ തെറ്റിച്ച പാറ്റേൺ പിന്നെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് എക്സാം എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് മേഘയോട് തന്നെ ചോദിക്കാം ഈ ലാസ്റ്റ് ഇപ്പോൾ എക്സാം എഴുതാനുള്ള കുട്ടികൾക്ക് മേഘയ്ക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് മൈൻഡ് മാപ്പ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം റിവിഷൻ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എത്രത്തോളം നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാന്ന് തന്നെയാണ് മേഘാവ് നിങ്ങളോട് പറയുന്നത് ആ എക്സാംസിലൂടെ നിങ്ങൾ കണ്ടിരുന്ന മിസ്റ്റേക്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിനെ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ അതിനെ നിങ്ങൾ എന്താണ് തെറ്റുപറ്റിയതെന്ന് കറക്റ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അടുത്ത എക്സാമിന് പോവുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയാം അപ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികൾക്ക് ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എനിക്ക് പറയാനുള്ളത് ഓൾ ഡോ ബെസ്റ്റ് നിങ്ങളും എന്നെ പോലെ തന്നെ ഇവിടെ എത്തണം ഒരു കോളേജിൽ എത്തിയിട്ട് നിങ്ങൾക്കും ഇതുപോലൊരു ചാൻസ് കിട്ടട്ടെ വീഡിയോ ഒക്കെ എടുക്കാൻ സോ ഓൾ ഡ വെരി ബെസ്റ്റ് എല്ലാരും കിഠിലമായിട്ട് ട്വന്റി ട്വന്റി ഫോർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എല്ലാ സൈലിമെന്റ്സിനും ഈ പ്രാവശ്യം കിട്ടണം എന്നാണ് മേഘയൊക്കെ പറയുന്ന പോലെ ഇവരൊക്കെ ഇവിടെ സീനിയേഴ്സ് ആയിട്ട് ഓരോ കോളേജിലും ഉണ്ട് അപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ് സീ യു ബൈ